സ്ഥിതി ചെയ്യുന്ന കാസർഗോഡ് ബ്ലോക്കാണ്. ചിറ്റൂരും മലമ്പുഴയും ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കാം. പരിഹരിക്കുന്നതിന് ഭൂഗർഭജലം ഏതൊക്കെ നിലയിൽ സംരക്ഷിക്കപ്പെടാൻ കഴിയുന്ന ഒരു ക്രിയാത്മകമായ സർക്കാർ ഹരിതകേരള മിഷൻ പ്രഖ്യാപിച്ചു. സമ്പൂർണ്ണ ശുചിത്വമാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. ഈ നാട് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അതാണ്. ജനസംഖ്യ, ഇത്തരം കുടുംബങ്ങൾ, ആ കുടുംബങ്ങളിലെ ഇപ്പൊ ജൈവാവശിഷ്ടങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒത്തിരിയേറെ ശുചിത്വം കൈവച്ചു എന്ന് അവകാശപ്പെടാൻ കഴിയും. പക്ഷേ ഒരു വയബിളായ ഒരു പ്രൊജക്ട് മുന്നോട്ട് വെക്കാൻ ആ സമിതിക്കും കഴിയില്ല. നമ്മുടെ ജില്ലക്കകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കാസർഗോഡിന്റെ പ്രത്യേക പരിസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ചെറുതല പരമാർത്ഥമാണ്. അങ്ങനെ വരുമ്പോ നിരന്തരമായ പിയിലേക്കുള്ള ചർച്ചകൾ വരണം. തീർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെയാണ് നമ്മൾ തകർന്നു പോയിട്ടുണ്ട്. എത്ര ചെക്ക് ഡാമുകൾ ഒന്നുമല്ലാതായി തീർന്നിട്ടുണ്ട്. ഇനി എത്ര ചെക്ക് ഡാമുകൾ ആവശ്യപ്പെട്ടിരിക്കാനുള്ളത്. കായിക മേഖലയിൽ നമ്മൾ വളരെ പറയുകയാണ്. ഒരു സ്ഥിരം ഗ്രൗണ്ട്, ഒരു ഗ്രൗണ്ട് ഒരു പഞ്ചായത്തിലും നല്ലൊരു മെച്ചപ്പെട്ട ജില്ലാ പദ്ധതി അവതരിപ്പിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് ഏറ്റവും കരട് ജില്ലാ പദ്ധതി തയ്യാറാക്കുന്നതിന് സ്വീകരിക്കാവുന്ന മൂന്ന് പ്രദേശങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ സമാഹാരമാണ് അല്ലെങ്കിൽ അതിൻ്റെ സമഗ്രമായ ഒരു പദ്ധതിയാണ് ഇവിടെ നമുക്ക് അന്തിമമായി തീരുമാനിക്കേണ്ടത്. ഇത് വേണ്ടെന്ന് പറയുന്നുണ്ടല്ല, അവരവിടെയാണ് കേന്ദ്രീകരിക്കുക. അപ്പോഴൊരു ജില്ലയുടെ സമഗ്രമായ വികസനം, ആ വികസനത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു പദ്ധതിയുടെ രൂപീകരണം, നമ്മൾ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ വിചാരിച്ചാൽ തീർച്ചയായും കഴിയും. അതിലാർക്ക് തർക്കമില്ല. പക്ഷെ നമ്മുടെ കെട്ടുപാടുകൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ അവസ്ഥ, നമ്മുടെ സ്ഥിതിവിശേഷം, നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന മേഖലയോടുള്ള നമ്മുടെ എന്താണ് പറയുക, അങ്ങേയറ്റത്തെ ഉത്തരവാദിത്വ ബോധം എല്ലാം നമ്മുടെ ഒരു വിശാലമായ കാഴ്ചപ്പാടിനെ തടസ്സപ്പെടുത്തുന്നില്ലേ എന്ന് നമ്മൾ ആലോചിക്കുന്നു. എന്തു പറഞ്ഞാലും നമ്മള് ഇപ്പൊ കേരളത്തിലെ വിവിധ ജില്ലകളോടൊപ്പം മറ്റ് പല മേഖലകളിലുമുള്ള ഏറെ മുന്നോട്ട് പോയിട്ടുള്ള വികസനപരമായി ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള വിവിധ സൗകര്യങ്ങൾ ലഭ്യമായിട്ടുള്ള പ്രദേശങ്ങളുമായി ബന്ധപ്പെടുത്തുമ്പോൾ നമ്മൾ അവരോടൊപ്പം എങ്ങനെ എത്തും, അവരോടൊപ്പം എത്താൻ നമുക്ക് എത്ര വലിയ പരിശ്രമം നടത്തേണ്ടി വരും, എത്ര സമയമെടുക്കേണ്ടി വരും, എത്ര കാലം അകലെയാണത് എന്നതൊരു പ്രധാന വിഷയമാണ്.